പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ ഇന്നലെ ഉച്ചവരെ പാലക്കാട് നിന്ന് 5 നായകടി കേസുകളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ പാലക്കാട് ജില്ലയിൽ 4 എബിസി കേന്ദ്രങ്ങളാണ് ഉള്ളത്. പാലക്കാട്, ഒറ്റപ്പാലം, ചിറ്റൂർ, ആലത്തൂർ എന്നിവിടങ്ങളാണ് എബിസി കേന്ദ്രങ്ങൾ. ആ എബിസി കേന്ദ്രങ്ങൾ പ്രവർത്തനയോഗ്യമാണോ? പ്രസാദ് കുമാർ ഉണ്ട്. പ്രസാദ്, ഈ പാലക്കാട്ടെ 4 എബിസി കേന്ദ്രങ്ങളും പ്രവർത്തനക്ഷമമാണോ? എന്താണ് പ്രസാദിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത്? അഞ്ജിത, പാലക്കാട്ടെ 4 കേന്ദ്രങ്ങളും പ്രവർത്തന സജ്ജമാണ് എന്നാണ് നമുക്ക് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. വളരെ സന്തോഷകരമായ വാർത്തയാണ്. പക്ഷേ അത് മതിയോ എന്നുള്ള കാര്യം ഇപ്പോഴുണ്ട്. പക്ഷേ കേരളത്തിലെ മറ്റ് പ്രദേശങ്ങൾ, ഇപ്പോൾ കൊച്ചിയിലെ പോലെ ഇല്ലാത്ത കേന്ദ്രങ്ങൾ, ഇല്ലാത്ത സ്ഥലങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ 4 കേന്ദ്രങ്ങൾ, അത് പാലക്കാട് നഗരത്തിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ തന്നെയാണ് ഒരു കേന്ദ്രമുള്ളത്. പിന്നെ ചിറ്റൂർ, ആലത്തൂർ, ഒറ്റപ്പാലം, എങ്ങനെ ഈ 4 കേന്ദ്രങ്ങളാണുള്ളത്. 2016 മുതൽ പ്രവർത്തിക്കുന്നു. 100 പട്ടിക്കൂടുകൾ ഈ 4 കേന്ദ്രങ്ങളായിട്ടുണ്ട്. 4 ഡോക്ടർമാരുണ്ട്, 16 പട്ടിപിടുത്തക്കാരുണ്ട്, 4 അറ്റൻഡർമാരുണ്ട്. അപ്പോൾ ഒരു മാസം 150 വരെ പട്ടികളെ വന്ധ്യംകരണം നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പാലക്കാട് ഒഴിച്ച് മറ്റ് 3 കേന്ദ്രങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പാലക്കാട് മാത്രം ചില കൂടുകൾക്ക് പ്രശ്നങ്ങളുണ്ട്. ഒറ്റപ്പാലത്തേക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ആളുകൾ പറയുന്നത് 7 താലൂക്കുകളുണ്ട്, പക്ഷേ 4 കേന്ദ്രങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഒറ്റപ്പാലവും പട്ടാമ്പിയൊക്കെ ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങളാണ്. പട്ടാമ്പിയിൽ നിന്ന് അല്ലെങ്കിൽ തൃത്താല, കൂറ്റനാട്, അതിർത്തി, മലപ്പുറം, തൃശ്ശൂർ അതിർത്തി എന്നൊക്കെ വേണമെങ്കിൽ ഒറ്റപ്പാലത്തേക്ക് എത്തണം, ആയക്കളെയും കൊണ്ട് എത്തണം. അത് കുറച്ച് ദൂരം കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ 2 ഡോക്ടർ അല്ലെങ്കിൽ 2 കേന്ദ്രങ്ങൾ വേണമെന്നൊരു ആവശ്യം ഒറ്റപ്പാലത്തുകാരും ഉന്നയിക്കുന്നുണ്ട്. പാലക്കാടും അതുപോലെ തന്നെ, അതുപോലെ ഇപ്പോൾ ചിറ്റൂരായാലും ആലത്തൂരായാലും വലിയ താലൂക്കുകളാണ്. അപ്പോൾ അവിടെ ഒരു കേന്ദ്രം മാത്രം പോരാ. ഇത്രയും നായ്ക്കൾ, ഇപ്പോൾ തെരുവ് നായ്ക്കളുടെ ശല്യം കൂടുന്ന സമയത്ത് 5 നേരത്തെ പറഞ്ഞു, ഇന്നലെ ഉച്ചവരെ 5 എന്ന്. പക്ഷേ നമുക്ക് വൈകുന്നേരം 9 കിട്ടിയ കണക്ക് മൊത്തം പാലക്കാട് ജില്ലയിൽ ഇന്നലെ 3 മണി, മിനിഞ്ഞാന്ന് 3 മണി മുതൽ ഇന്നലെ 3 മണി വരെ 75 പേർക്കാണ് നായയുടെ കടിയേറ്റത്. ആ 75 പേർ ഇന്നലെ വാക്സിൻ എടുത്തപ്പോൾ ഒരു 24 മണിക്കൂറിനുള്ളിൽ പാലക്കാട് ജില്ലയിൽ മാത്രം 75 പേർക്ക് നായ കടിയേൽക്കുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ മാത്രം 32 പേർക്ക് ആണ് കടിയേറ്റതുമായി ബന്ധപ്പെട്ട് വന്നത്. അങ്ങനെ വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ കേന്ദ്രങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, പക്ഷേ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ അതുമാത്രം പോരാ ഇത്രയും വന്ധ്യംകരണം നടത്താൻ എന്നാണ് പറയുന്നത് അഞ്ജിത.